പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ശ്രോതാക്കളെ, ഏവർക്കും സഹോദര്യ രാഷ്ട്രീയ അഭിവാദ്യങ്ങൾ. ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ ജനറൽ സെക്രട്ടറി റഊഫ് ഷെരീഫ് അന്യായമായി തടവിലാക്കപ്പെട്ടിട്ട് 100 ദിനങ്ങൾ കടന്നിരിക്കുന്നു. ആദ്യമായി റഊഫ് ഷെരീഫ് അന്യായമായി തടവിലാക്കപ്പെട്ട റഊഫ് ഷെരീഫിനെ നിരുപാധികം വിട്ടയക്കണമെന്നും അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്യപ്പെട്ടിരിക്കുന്ന എല്ലാ അന്യായ കേസുകളും റദ്ദാക്കണമെന്നും പിൻവലിക്കണമെന്നും ആവശ്യപ്പെടുകയാണ്. ഇത് റഊഫ് ഷെരീഫ് എന്നുള്ളത് ഒരു ഈ ഭരണകൂട ഭീകരതയുടെ അല്ലെങ്കിൽ ഭരണകൂട വേട്ടയുടെ കണ്ണിയിലെ ആദ്യത്തെ കണ്ണിയല്ല, അവസാനത്തേതുമല്ല എന്ന് നമുക്കറിയാം. ഇദ്ദേഹത്തെ 2020 ഡിസംബറിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു തവണ ED അറസ്റ്റ് ചെയ്യുന്നു, പിന്നീട് അദ്ദേഹത്തെ വിട്ടയക്കുന്നു. അതിനുശേഷം തൊട്ടടുത്ത ദിവസം തന്നെ UP പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഹത്രാസിലും അതുപോലെ പൗരത്വ പ്രക്ഷോഭത്തിലും ഫണ്ടിങ് നടത്തി എന്നതാണ് അദ്ദേഹത്തിന് മേൽ ആരോപിക്കപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യം. നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷമായി ഭരണകൂടം നിരന്തരമായി ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണകൂടം എത്രത്തോളം തങ്ങളുടെ പൗരന്മാർക്കുമേൽ, ചില പ്രത്യേക ജനവിഭാഗങ്ങൾക്കുമേൽ പീഡനങ്ങളും പുതിയ നടപടികളും നയങ്ങളുമായി മുന്നോട്ട് പോകുന്നുവോ, അത്രത്തോളം തന്നെ ഇതേ ജനതയിൽ നിന്ന്, പൗരന്മാരിൽ നിന്നൊക്കെ നിരന്തരമായി ഭരണകൂടത്തിന് ഭീഷണികളും നേരിടേണ്ടി വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ നോക്കിയാൽ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ട്, അതിനെ തുടർന്നുണ്ടായ ഡൽഹി വംശഹത്യയുമായി ബന്ധപ്പെട്ട്, പിന്നീട് ലോക്ക്ഡൌൺ കാലത്ത് നടന്ന UPയിലെ ഹത്രാസിൽ നടന്ന പീഡനവും, അതിനെ തുടർന്ന് അദലിത് പെൺകുട്ടിയുടെ മൃതദേഹം കൂട്ടിയിട്ട് കത്തിച്ചതും ഉൾപ്പെടെയുള്ള രാജ്യത്തെ നടുക്കിയ ഹത്രാസ് കേസിന് ശേഷവും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയും അതിനെയും അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി പൗരത്വ പ്രക്ഷോഭ പോരാളികളെയും വേട്ടയാടിയത് എങ്ങനെയാണോ ഭീമാ കൊറേഗാവിന്റെ ഭാഗമായി ഇവിടുത്തെ ആക്ടിവിസ്റ്റുകളെയും അക്കാഡമീഷ്യന്മാരെയും വേട്ടയാടിയത് എങ്ങനെയാണോ അതിന്റെ തുടർച്ചയെന്നോണം ഹത്രാസിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്ത മാധ്യമ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, വിദ്യാർത്ഥി നേതാക്കൾ ഒക്കെ അറസ്റ്റ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റഊഫ് ഷെരീഫിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല. റഊഫ് ഷെരീഫിന്റെ അന്യായ തടവ് 100 ദിവസം പിന്നിടുമ്പോൾ പൗരത്വ പ്രക്ഷോഭത്തിന്റെ മറക്കാനാവാത്ത പോരാളിയായ ഷർജീൽ ഇമാമിന്റെ തടവ്, അന്യായ തടവ് 1 വർഷം പിന്നിടുകയാണ്. ഒരിക്കൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും വിട്ടയക്കപ്പെടുകയും വീണ്ടും അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ഇങ്ങനെ നിരന്തരമായി ഭരണകൂടവും മാധ്യമങ്ങളും വേട്ടയാടുന്ന നിലയിൽ മറ്റൊരു പൗരത്വ പ്രക്ഷോഭ പോരാളിയായ ഫ്രറ്റേണിറ്റിയുടെ ദേശീയ നേതാവ് കൂടിയായ ഷർജീൽ ഉസ്മാനിയുണ്ട്. ആസിഫ് ഇക്ബാൽ തൻഹയും ദേവാംഗണ കലിതയും ഉമർ ഖാലിദും മീരാൻ ഹൈദറും നടാഷ നർവാളും ഉൾപ്പെടെയുള്ള ധാരാളം പോരാളികൾ ഈ ഭരണകൂട വേട്ടയുടെ ഭാഗമായി ഇപ്പോഴും തടവറകളിലാണ്. ഈ കഴിഞ്ഞ ലോക്ക്ഡൌണിന് മുൻപുള്ള കാലഘട്ടം കൂടി എടുത്തു പരിശോധിച്ചാൽ, കൃത്യമായി പറഞ്ഞാൽ 2019 December 12 മുതൽ ഇവിടെ വംശീയ ഉന്മൂലന പ്രത്യയശാസ്ത്രവുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിന് നേരെ ഭീഷണി ഉയർത്തിക്കൊണ്ട് ഇവിടെ ജനാധിപത്യം വീണ്ടെടുക്കുന്നതിന് അല്ലെങ്കിൽ ജനാധിപത്യം, നവജനാധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി നിരന്തരമായി തെരുവുകളിലും ക്യാമ്പസുകളിലുമായി ഇവിടുത്തെ വിദ്യാർത്ഥികളും യുവജനങ്ങളും അവർക്ക് പിന്നാലെ ഈ രാജ്യത്തെ ജനങ്ങൾ തന്നെയും തെരുവിലുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. 2019 പൗരത്വ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഈ രാജ്യമാകെ പ്രക്ഷുബ്ധമായപ്പോൾ അതിനെ അടിച്ചമർത്താൻ ഭരണകൂടം കണ്ടെത്തിയ മാർഗം മംഗലാപുരത്തും UPയിലുമൊക്കെ ഉണ്ടായ വെടിവെപ്പിന് ശേഷം വളരെ ആസൂത്രിതമായി 3 ദിവസം നീണ്ടു നിന്ന ഭരണകൂടത്തിന്റെ എല്ലാ ഒത്താശയോടും കൂടി ഗുജറാത്ത് വംശഹത്യയെ ഓർമ്മിപ്പിക്കും വിധം ഡൽഹിയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, കൃത്യമായി പറഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ ഭരണകൂട ഒത്താശയോടെ നടന്ന വംശഹത്യയായിരുന്നു. സംഘപരിവാറിനെതിരാണ് ഞങ്ങൾ എന്ന് വാദിക്കുമ്പോഴും അന്ന് ഞങ്ങളുടെ കയ്യിലല്ല പോലീസ് എന്ന രോദനത്തിനപ്പുറം ഒരു ഭരണകൂടത്തിന് ചെയ്യാൻ കഴിയുന്ന യാതൊന്നും ചെയ്യാതെ ഡൽഹി ഭരണകൂടം, ആം ആദ്മി പാർട്ടി നേതൃത്വം നൽകുന്ന ഡൽഹി ഭരണകൂടം നിശബ്ദമായിരുന്നു. അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള വംശഹത്യയ്ക്ക് നേരെ വളരെ ആസൂത്രിതമായ മൗനം പാലിക്കുകയായിരുന്നു, മൗന അനുവാദം നൽകുകയായിരുന്നു എന്ന് കാണാം. ഇത് കേവല ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് മാത്രമുള്ളതല്ല, ഈ രാജ്യത്തെ ലെഫ്റ്റ് ലിബറലുകളെക്കുറിച്ചും
മതേതരമെന്ന് വാദിക്കുന്ന ഇവിടുത്തെ മുഖ്യധാര അല്ലെങ്കിൽ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുമൊക്കെ ഇതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് നിരന്തരം ഇരയായിക്കൊണ്ട്, ഭരണകൂട ഭീകരതയ്ക്ക് നിരന്തരം ഇരയായിക്കൊണ്ട് ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗവും ദലിതരും ആദിവാസിയുമൊക്കെ ഇരകൾ എന്നതിലേക്ക് മാത്രം ചേർത്ത് വെക്കപ്പെടാനാണ് ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനപ്പുറത്ത് അങ്ങനെ ആയാൽ മതി, ഇരകൾ മാത്രമായാൽ മതി എന്ന് കൂടി തീരുമാനിച്ചതുപോലെയാണ് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഭരണപക്ഷ പാർട്ടികളും ഒക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്ത് സ്വന്തമായി രാഷ്ട്രീയ ശബ്ദമുള്ള, സാമൂഹിക ബോധ്യങ്ങളുള്ള, ഇരയ്ക്കപ്പുറം സ്വരമുള്ള ഒരു ജനതയായി ഈ ജനത മാറുന്നതിലേക്ക്, മാറുന്നത് അസ്വസ്ഥപ്പെടുത്തുന്നത് ഇവിടുത്തെ ഒരുപോലെ അസ്വസ്ഥപ്പെടുത്തുന്നതാണ് ഇവിടുത്തെ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്വന്തം സ്വരങ്ങളുള്ള മുസ്ലിം ജനവിഭാഗങ്ങളെ, ദലിത് ജനവിഭാഗങ്ങളെ, ആദിവാസികളെ, മറ്റു പിന്നാക്ക വിഭാഗങ്ങളെ, സ്ത്രീകളെ, ട്രാൻസ്ജെൻഡറുകളെ എല്ലാം UAP പോലെയുള്ള ഭീകര നിയമങ്ങൾ ചാർത്തി വേട്ടയാടുകയും തടവറയിലടക്കുകയും അവർക്ക് സ്വസ്ഥ ജീവിതം നിഷേധിക്കുകയും ചെയ്യുന്നത്. ഇതിനെതിരെ ഇത് ഭരണപക്ഷം ഇങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം എങ്ങനെയാണ് ഇതിന് ഒത്താശ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, മാവോയിസ്റ്റുകളായി മുദ്രകുത്തപ്പെടുന്ന ഇവിടുത്തെ ദലിത് ആക്ടിവിസ്റ്റുകൾ, ഇവിടുത്തെ അക്കാഡമീഷ്യന്മാർ, ദേശവിരുദ്ധരും തീവ്രവാദികളുമായി മുദ്രകുത്തപ്പെടുന്ന ഇവിടുത്തെ മുസ്ലിം ജനവിഭാഗങ്ങൾ, പിന്നാക്ക ജനവിഭാഗങ്ങൾ, ഇവർക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ചില വാർപ്പ് മാതൃകകൾ, ഇപ്പറഞ്ഞതുപോലെ മാവോയിസ്റ്റുകൾ, തീവ്രവാദികൾ, ദേശവിരുദ്ധർ എന്ന വാർപ്പ് മാതൃകകൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഇവർ യഥാർത്ഥത്തിൽ ഭരണകൂട ഭീകരതയുടെ ഇരകളാണ്. സ്വയം ശബ്ദിക്കാൻ തുടങ്ങിയതിന്റെ പേരിൽ, ഭരണകൂട ചെയ്തികളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതിന്റെ പേരിൽ ഭരണകൂടം വേട്ടയാടുന്നതാണ്. അതുകൊണ്ടാണ് ഇത്തരം മുദ്രകൾ ഇവർക്ക് മേൽ ചാർത്തപ്പെടുന്നത് എന്ന തിരിച്ചറിവിലേക്ക്, അല്ലെങ്കിൽ അത് തിരിച്ചറിഞ്ഞിട്ടും അത്തരം വാർപ്പ് മാതൃകകളെ പൊളിച്ചെഴുതിക്കൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ തയ്യാറാകാത്ത പരമ്പരാഗത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇവിടെ പ്രതിപക്ഷത്തും ഭരണപക്ഷത്തെ പോലെ തന്നെ നിലകൊള്ളുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ എല്ലായ്പ്പോഴും ഭരണകൂടം വളരെ എളുപ്പത്തിൽ സ്വീകരിക്കുന്ന ഒരു ബ്രാൻഡ് നെയിമാണ് ദേശവിരുദ്ധർ എന്നുള്ളത്. അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം വന്നാൽ അത് ദേശവിരുദ്ധ പ്രവർത്തനത്തിനാണ്. നമുക്കറിയാം റൌഫ് ഷെരീഫിന്റെ അക്കൗണ്ടിലേക്ക് യാത്രാ ചിലവിനായി കേവലം 5000 രൂപയാണ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നത്. അതിനെപ്പോലും ഒരു ദേശവിരുദ്ധ പ്രവർത്തനമായി മുദ്രകുത്തുന്ന, ഹത്രാസ് കേസ് റിപ്പോർട്ട് ചെയ്യാൻ പോയ സിദ്ദീഖ് കാപ്പൻ എന്ന മാധ്യമ പ്രവർത്തകൻ ദേശവിരുദ്ധ പ്രവർത്തനമാണ് ചെയ്തതെന്ന് ആരോപിക്കുന്ന ഒരു ജനതയെ അവരുടെ ഐഡന്റിറ്റിയുടെ പേരിൽ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ തെരുവിലിറങ്ങിയ ജനങ്ങൾ മുഴുവൻ ദേശവിരുദ്ധ പ്രവർത്തനമാണ് ചെയ്തതെന്ന് ആരോപിച്ചുകൊണ്ട് ഇവിടുത്തെ വിദ്യാർത്ഥികളെ നിശബ്ദമാക്കാൻ ശ്രമിക്കുന്ന, ലോക്ക്ഡൌണിന്റെ മറവിൽ അത് വളരെ ആസൂത്രിതമായും വളരെ കൃത്യമായും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തിനെതിരെ ഇനിയും നമ്മൾ ശബ്ദിക്കാൻ തയ്യാറായില്ല എങ്കിൽ ഇതൊരു പക്ഷേ നമ്മുടെ അവസാന അവസരമായിരിക്കാം. ആദ്യം നമുക്കറിയാം RSS പ്രത്യയശാസ്ത്രം എന്താണ് എന്നുള്ളത്. വംശീയ ഉന്മൂലന പ്രത്യയശാസ്ത്രമാണ് RSS മുന്നോട്ട് വെക്കുന്നത്. ഇത്ര നാളത് ഭരണപക്ഷത്തിരുന്നു കൊണ്ട്, അല്ലെങ്കിൽ ഭരണഘടനയിലൂടെ അല്ലാതെയാണ് നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ, ഇപ്പോൾ അത് ഭരണഘടനയെ തന്നെ അട്ടിമറിച്ചുകൊണ്ട്, ഭരണഘടനയെ തന്നെ അവർക്ക് ആവശ്യമുള്ള അർത്ഥത്തിൽ മനുസ്മൃതിക്ക് അനുകൂലമായി, അല്ലെങ്കിൽ RSSന്റെ വംശീയ ഉന്മൂലന പ്രത്യയശാസ്ത്രങ്ങൾക്ക് അനുകൂലമാം വിധം തിരുത്തി എഴുതിക്കൊണ്ട് അത്തരത്തിൽ സഹായകമാകുന്ന പുതിയ നയങ്ങളും നിയമങ്ങളും നടപടികളും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെ, ഭരണപക്ഷത്തിരുന്നു കൊണ്ട് തന്നെ, ഭരണഘടനയെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വംശീയ ഉന്മൂലന പ്രത്യയശാസ്ത്രങ്ങൾ നടപ്പാക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ആ പ്രത്യയശാസ്ത്രം ഇവിടെ നടപ്പാക്കപ്പെടണമെങ്കിൽ RSSനെ സംബന്ധിച്ചിടത്തോളം, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം, അവർ നേതൃത്വം നൽകുന്ന കേന്ദ്ര ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രുവിനെ അവർക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. പിന്നെ ആ ശത്രുവിനെ ദേശവിരുദ്ധരായി മുദ്രകുത്തിക്കൊണ്ട്, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നതെന്ന് ആരോപിച്ചുകൊണ്ട്, ഭീകരവിരുദ്ധ നിയമങ്ങൾ നിർമ്മിച്ചെടുത്തുകൊണ്ട് അത് ഇത്തരം ആളുകൾക്കെതിരെ ചുമത്തിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ അവരെ ഉന്മൂലനം ചെയ്യുന്ന ഒരു രീതിയാണ് RSS കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തെ തുടർന്ന് ലോകത്താകമാനം രൂപപ്പെട്ട ഇസ്ലാമോഫോബിയയെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്തിയത് ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളെക്കാൾ ഇന്ത്യയിലെ സംഘപരിവാറും
അവർ ഉയർത്തിവിട്ട പ്രത്യയശാസ്ത്രങ്ങൾ, അത് ഏത് ഭരണകൂടമാണ് ഇവിടെ ഉണ്ടായിരുന്നത് എങ്കിലും RSS ഇവിടെ നിർമ്മിച്ചുവിട്ട, അത് പൊതുബോധത്തിലേക്ക് വളരെ കൃത്യമായി പ്രസരണം ചെയ്ത, ഈ മുസ്ലിങ്ങളെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള, രാജ്യത്തിൻ്റെ ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഉന്മൂലന സിദ്ധാന്തമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ശത്രു ലിസ്റ്റിൽ ആദ്യത്തേതാണ് മുസ്ലിമെങ്കിൽ പിന്നാലെയുള്ളത് ദലിതരും ആദിവാസികളും സ്ത്രീകളും മറ്റ് ന്യൂനപക്ഷങ്ങളും ട്രാൻസ്ജെൻഡറുകളും ഒക്കെ തന്നെയാണ്. ഒരു റോമൻ പഴഞ്ചൊല്ല് പോലെ നമുക്ക് നേരെ വരുന്നതുവരെ നാം എങ്ങനെയാണ് മിണ്ടാതിരിക്കുക? ആദ്യം അവർക്കെതിരെ വന്നപ്പോൾ മിണ്ടാതിരുന്നാൽ ഒടുവിൽ നമുക്കെതിരെ വരുമ്പോഴും ശബ്ദിക്കാൻ ആരും ഉണ്ടാകില്ല എന്ന വാക്യം പോലെ ഓരോ പോരാളികളും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അന്ന് ഭരണകൂടം നമ്മോട് പറഞ്ഞ ഭാഷ്യങ്ങളെ ഖണ്ഡിക്കാൻ നാം തയ്യാറായിരുന്നില്ല. ഒടുവിൽ വീടകങ്ങളിൽ നിന്ന് ഒരു മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ സഫൂറ സർഗാർ, നമുക്കറിയാം ജാമിയ മില്ലിയയിലെ വിദ്യാർത്ഥിയായ സഫൂറ സർഗാർ പറഞ്ഞത്, ഞാൻ അതിൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒപ്പം ആ പൗരത്വ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട ഫോറത്തിലെ ഒരു അംഗം മാത്രമായിരുന്നു. ഞാൻ ഒരുപക്ഷെ ഒരിടത്തും അതിൻ്റെ പേരിൽ പ്രസംഗിച്ചിട്ട് പോലുമല്ല, എന്നിട്ട് പോലും അറസ്റ്റ് ചെയ്യപ്പെടുകയും തടവിലാക്കപ്പെടുകയും ഒക്കെ ചെയ്യുകയുണ്ടായിരുന്നു സഫൂറ സർഗാർ. ഇതൊരു സഫൂറ സർഗാറിന്റെ മാത്രം കാര്യമല്ല, ഭരണകൂടത്തെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ ചോദ്യം ചെയ്തേക്കാമെന്ന അവരുടെ ഐഡന്റിറ്റിയെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള സംശയത്തിന്റെ പേരിൽ പോലും ഭരണകൂടം ചില വ്യക്തികളെ, ചില സംഘടനകളെ, ചില പ്രത്യേക ഐഡന്റിറ്റി പേറുന്ന ആളുകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, അവരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേക മുദ്രകൾ ചാർത്തിക്കൊണ്ട് പൊതുസമൂഹം അതിനെതിരെ പ്രതികരിക്കാത്ത വിധം അത്തരം വാർപ്പ് മാതൃകകളെ വളരെ കൃത്യമായി സൃഷ്ടിച്ചെടുത്തുകൊണ്ട് തങ്ങളുടെ ഉന്മൂലന സിദ്ധാന്തം നടപ്പാക്കുകയാണ് RSS ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ, ഈ ഒരു രാഷ്ട്രീയ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനാവുക നിരുപാധികം ഭരണകൂട വേട്ടക്കിരയാകുന്നവരോട് ഐക്യപ്പെടുക, പിന്തുണയ്ക്കുക എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ റഊഫ് ഷെരീഫിനെതിരായ, ഒരു വിദ്യാർത്ഥി നേതാവിനെതിരായ ഭരണകൂട വേട്ടയെ നിരുപാധികം അതിനെതിരെ പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയും റഊഫ് ഷെരീഫ് ഉൾപ്പെടെയുള്ള എല്ലാ പൗരത്വ പ്രക്ഷോഭ പോരാളികളെയും ഹത്രാസിന്റെ പേരിൽ തുടങ്ങി എല്ലാവിധ ഭരണകൂട ചെയ്തികളെയും ഭീകരതകളെയും ചോദ്യം ചെയ്തതിന്റെ പേരിൽ അന്യായമായി കേസ് ചുമത്തപ്പെട്ടവരും തടവിലാക്കപ്പെട്ടവരും നിരന്തരം മാധ്യമങ്ങളാലും ഭരണകൂടത്താലും വേട്ടയാടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പോരാളികളെയും നിരുപാധികം വിട്ടയക്കണമെന്ന് ആവശ്യപ്പെടുകയും അവർക്കു വേണ്ടിയുള്ള എല്ലാ പോരാട്ടങ്ങളോടും നിരുപാധികം തന്നെ ഐക്യപ്പെടുകയും പിന്തുണർപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ പൊതുസമൂഹം അതിനുവേണ്ടി മുന്നോട്ട് വരണമെന്ന്, ഇരകളാക്കപ്പെടുന്നതുവരെ നിശബ്ദരായിരിക്കാതെ, ഇരകളാക്കപ്പെടുകയാണ് എന്ന്, ആരാണ് ഇരകളാക്കപ്പെടുന്നത് എന്ന്, അതെന്തുകൊണ്ടാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരം പോരാട്ടങ്ങളോട് ഐക്യപ്പെടണമെന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എന്നെ ശ്രവിച്ച ഏവർക്കും സഹോദര വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു.